ഒരൊറ്റ ഭാഷ സംസാരിക്കുന്ന നാടായി നമ്മളെ ഒതുക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിനെതിരായുള്ള പ്രതിരോധമാണ് കോട്ടയത്തെ അക്ഷര മ്യൂസിയമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായ രാജ്യത്തെ ആദ്യ ഭാഷാ മ്യൂസിയം മുഖ്യമന്ത്രി ഇന്ന് നാടിന് സമർപ്പിച്ചു. ലോകത്തെ അപൂർവമാണ് ഭാഷാ മ്യൂസിയം. അതിലൊന്നാണ് കേരളത്തിൽ തുടക്കം കുറിച്ചതെന്ന് മുഖ്യമന്ത്രി. രാജ്യത്തിൻ്റെ വിജ്ഞാന കേന്ദ്രമായി അക്ഷര മ്യൂസിയം മാറും. ഒരൊറ്റ ഭാഷ സംസാരിക്കുന്ന നാടായി നമ്മളെ ഒതുക്കാൻ ചിലർ ശ്രമിക്കുമ്പോൾ അതിനെതിരെയുള്ള പ്രതിരോധമാണ് ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രവും നമ്മുടെ ഭാഷാ ചരിത്രവും സാഹിത്യ ചരിത്രവും എല്ലാം ഇതിലടയാളപ്പെടുത്തപ്പെടും. അതിനു പുറമെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭാഷകളുടെ ചരിത്രവും ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കപ്പെടും. അങ്ങനെ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു വിജ്ഞാന കേന്ദ്രമായി ഇത് മാറും. ലോകത്ത് തന്നെ അപൂർവ സ്ഥലങ്ങളിൽ മാത്രമേ അത്തരത്തിലുള്ള മ്യൂസിയങ്ങളുള്ളൂ. മലയാളമടക്കമുള്ള നമ്മുടെ ഭാഷകളെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ ഭാഷാ വൈവിധ്യങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നൊരു ഘട്ടമാണിത്. ഒരൊറ്റ ഭാഷ സംസാരിക്കുന്ന നാട് എന്ന നിലയിലേക്ക് നമ്മുടെ രാജ്യത്തെ ചുരുക്കാൻ ചിലർ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പുകൾ കൂടിയായി മാറും ഇത്തരം ഗാലറികൾ. മന്ത്രി വി എൻ വാസവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ഒരു ഭാഷ അക്ഷര മ്യൂസിയം നാടിന് സമർപ്പിക്കാൻ സഹകരണ വകുപ്പിന് കഴിഞ്ഞിരിക്കും. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ഈ നാട്ടകത്തുള്ള സ്ഥലത്താണ് സഹകരണ വകുപ്പ് മുൻകൈ എടുത്ത് 15 കോടി രൂപ മുടക്കി 15,000 സ്ക്വയർ ഫീറ്റിൽ ആദ്യ ഫേസ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ 2, 3, 4 ഘട്ടങ്ങൾ കൂടി പിന്നിടുമ്പോൾ ആഗോളതലത്തിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്ന മ്യൂസിയങ്ങളിലൊന്നായി ഇത് മാറിത്തീരും എന്ന കാര്യത്തിൽ സംശയം. സഹകരണ വകുപ്പും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘവും സംയുക്തമായി ഏർപ്പെടുത്തിയ 5th അക്ഷര പുരസ്കാരം എം മുകുന്ദന് മുഖ്യമന്ത്രി സമർപ്പിച്ചു. അക്ഷര ടൂറിസം സർക്യൂട്ട് പദ്ധതിയുടെ പ്രഖ്യാപനവും പിണറായി വിജയൻ നിർവഹിച്ചു. സാഹിത്യ സഹകരണ സംഘത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള കോട്ടയം നാട്ടകത്ത് 15,000 ചതുരശ്ര അടിയിലാണ് മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത്. ഉദ്ഘാടന യോഗത്തിൽ സാഹിത്യ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ ബഹുമുഖ പ്രതിഭകൾ പങ്കെടുത്തു. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.